നമസ്കാരം. ഗ്രാമഫോൺ എൻ്റർടൈൻമെൻറ്റിൽ നിന്നും ദീപു തോമസാണ്. ഞാനിന്ന് ഒരു സിനിമയുടെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫഹദ് ഫാസിലിൻ്റെ നായകനാക്കി മഹേഷ് നാരായണൻ ഒരുക്കിയ മാലിക് എന്ന സിനിമ ഒ ടി ടിയിൽ ആമസോൺ പ്രൈമിലാണ് സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ തിയേറ്റർ റിലീസ് പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയാണ് മാലിക് എന്ന് പറയുന്നത്. ഞാനൊരു തിയേറ്റർ ജീവനക്കാരാണ്, ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമ്മുടെ കോവിഡ് വന്ന് തിയേറ്റർ അടയ്ക്കുന്നതിന് മുമ്പൊക്കെ തിയേറ്ററിൽ ഈ സിനിമയുടെ ടീസറും മറ്റും നമ്മൾ പ്രദർശിപ്പിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സിനിമ ഒ ടി ടി റിലീസിലേക്കാണ് പോയിരിക്കുന്നത്. എന്തായാലും ഞാനിന്നലെ സിനിമ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ നടക്കുന്ന ഒരു സാമുദായിക രാഷ്ട്രീയ സംഘർഷങ്ങളും അതെ തുടർന്നുണ്ടാകുന്ന ചില വെടിവയ്പ്പുകൾ, കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്കാണ് സിനിമ പോകുന്നത്. കഥയും കഥാപശ്ചാത്തലങ്ങളോ കഥയുടെ ത്രെഡോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ സിനിമ കണ്ടു തന്നെ ആസ്വദിക്കുക. ഞാൻ സിനിമയിലെ ചില ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മാലിക്ക് ഒരു തിയേറ്റർ റിലീസായിട്ട് വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നൊരു പടമായിരുന്നു. എന്നാൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് മാലിക്ക് ഒ ടി ടി റിലീസിലേക്ക് പോയിരുന്നു. ഞാൻ ഇന്നലെ സിനിമ 5.1 കണ്ടത്. 5.1 സ്ട്രീമിങ്ങിലാണ് ആമസോൺ പ്രൈമിൽ സിനിമ ഉള്ളത്. നിങ്ങൾ മാക്സിമം 5.1 ഈ സിനിമ കാണാനായിട്ട് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നല്ല സ്പീക്കർ സിസ്റ്റത്തിൽ സ്റ്റീരിയോ അനുഭവത്തോടു കൂടിയെങ്കിൽ സിനിമ കുറഞ്ഞ പക്ഷം കാണുക. ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സിനിമ കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുക. സിനിമ അതിൻ്റെ ആസ്വാദനത്തിൻ്റെ ഭംഗി കിട്ടണമെങ്കിൽ അതിൻ്റെ സോഴ്സ് ഫയലിൽ നിന്നും സിനിമ ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. എന്തായാലും ഒരു തിയേറ്റർ ജീവനക്കാരൻ എന്ന നിലയ്ക്ക് മാലിക്ക് ഒ ടി ടിയിലേക്ക് വിട്ടതിലുള്ള എൻ്റെ പ്രതീക്ഷയെന്ന് ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒ ടി ടി അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ. ഇനി എന്തുമായിക്കോട്ടെ, സിനിമയുടെ ചില വശങ്ങളിലേക്ക് പോകാം. ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസാവുന്ന സിനിമകൾ നമ്മളൊരു മൊബൈൽ ഡിവൈസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ എവിടെ കണ്ടാലും നിങ്ങൾക്കതിൻ്റെ വിഷ്വൽ എഫക്റ്റുകൾ, ക്യാമറ വർക്കുകൾ, എഡിറ്റിങ്, ആർട്ട് ഡയറക്ഷൻ, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള വിഷ്വൽ ഇമ്പാക്റ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റും. ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യുന്നില്ല. പക്ഷേ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മാലിക് പോലെയൊക്കെയുള്ള സിനിമ കാണുമ്പോൾ നിങ്ങൾ മിസ് ചെയ്തൊരു കാര്യമുണ്ട്, ഈ സിനിമയുടെ സൗണ്ട്. ശരിക്കും മാലിക് എന്ന സിനിമയുടെ, അല്ലെ, മാലിക് എന്ന സിനിമയെ പിടിച്ചു നിർത്തുന്നത്, ആ സിനിമയെ ആര് ഓളത്തിൽ കൊണ്ടുപോകുന്നത് അതിൻ്റെ സൗണ്ട് തന്നെയാണ്, സൗണ്ട് ഇഫക്റ്റ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ആൾക്കൂട്ടമുള്ള വീടിനകത്തെ സീനുകളാണത്. ഒറ്റ ഷോട്ടിൽ തന്നെ കാണിക്കുന്ന ചില സീനുകളാണ് അതിഗംഭീരം, ഒന്നും പറയാനില്ല. ആ സീനിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സൗണ്ട് ഇഫക്റ്റ് ഒരു രക്ഷയില്ല. സിനിമയുടെ ചില രംഗങ്ങളിൽ നമുക്കൊരു പക്ഷേ അവിടെ ഒരു സൗണ്ടിൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. എന്നുവെച്ചാൽ ചില ഭാഗത്ത് സൗണ്ട് ഇഫക്റ്റ് വേണ്ട, വിഷയമില്ല, അതങ്ങ് ആൾക്കാരറിയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥലത്ത് പോലും സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന എൻജിനീയേഴ്സ് അത് ഭംഗിയായിട്ട് അവിടെ സൗണ്ട് ഇട്ടിട്ടുണ്ട്. അതായത് എനിക്കിഷ്ടപ്പെട്ടത് ഒരു ക്യാമറ ക്ലിക്ക് അടിക്കുന്ന സീനുകളൊരു വെട്ടം മാത്രമേ ഉള്ളൂ, പക്ഷേ ആൾക്കാരുടെ ബഹളത്തിനും മ്യൂസിക്കിൻ്റെ ഇടയിലെല്ലാം ആ ക്ലിക്ക് സൗണ്ട് കൃത്യമായിട്ട്. ഞാൻ പറഞ്ഞു 5.1 നിങ്ങൾ ഈ സിനിമ എൻജോയ് ചെയ്താൽ നിങ്ങൾക്ക് മാലിക് ഒരു വ്യത്യസ്ത അനുഭവം തന്നെയായിരിക്കും. എന്നാലും വളരെ സങ്കടത്തോടെ പറയട്ടെ, തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടേണ്ടിയിരുന്ന ഒരു പടം തന്നെയായിരുന്നു മാലിക്ക്. അല്ലെങ്കിൽ സിനിമ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. അതുപോലെ തന്നെ ഈ സിനിമയുടെ കലാസംവിധാനം ഒരു രക്ഷയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു ഏകദേശം 6 ഏക്കറോളം സ്ഥലത്ത് സെറ്റിട്ടിട്ടാണ് സിനിമ നിർമ്മിച്ചത് എന്ന് കേട്ടു. എന്തായാലും അതിഗംഭീരമാണ്. ഒരു 2000 താഴോട്ട് ഉള്ള കാലഘട്ടത്തിലാണ് സിനിമ കഥ പറയുന്നത്, സിനിമയുടെ കഥ പറയുന്നത്. അപ്പോൾ അവിടെ ആർട്ടിലും അല്ല ആ ഒരു കാലഘട്ടം കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള KSRTC ബസ്സുകൾ, ആ സമയത്തുള്ള ബോർഡുകൾ, TV ആൻറ്റിന, അതുപോലെ ഒരുപാട് ഘടകങ്ങൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് രാജദൂത് ബൈക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആർട്ട് പ്രോപ്പർട്ടീസ്, കല ആർട്ട് ചെയ്ത ആർട്ട് ഡയറക്ടർ അത് ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പശ്ചാത്തല സംഗീതം, എഡിറ്റിങ്, മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കഥയും കഥാപശ്ചാത്തലം അവിടെ നിൽക്കട്ടെ, അത് പിന്നീട് ചർച്ചയാകുമായിരിക്കും. ഓക്കെ. ഞാൻ പറഞ്ഞു സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചാണ്. എന്നിരുന്നാലും മൊബൈൽ ഫോണിൽ സിനിമ കാണുന്ന ആൾക്കാരോട് ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ മൊബൈൽ ഫോണിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് സിസ്റ്റത്തിലാണ് കേൾക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ട് സിസ്റ്റത്തിലാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിനിമയുടെ സിനിമയ്ക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കും. പക്ഷേ അതല്ല നിങ്ങൾ ടെലഗ്രാമിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ശബ്ദ അനുഭവമാണ് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം
ആമസോൺ പ്രൈമിൽ തന്നെ കയറി നിങ്ങൾ 5.1 അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോയിൽ നല്ല സ്പീക്കർ സിസ്റ്റത്തിൽ മാലിക്ക് കാണുക. കാരണം അതിമനോഹരമായിട്ടാണ് ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ ആ സിനിമയ്ക്കുള്ളിൽ അല്ലെ ആ കഥ നടക്കുന്ന ഇടത്ത് നമ്മൾ നിൽക്കുന്ന ഫീലാണ് നമുക്ക് ഈ മാലിക്ക് കാണുമ്പോൾ കിട്ടുന്നത്. ഒരുപക്ഷെ തിയേറ്റർ റിലീസ് ചെയ്യേണ്ട ഒരു വളവായിരുന്നു, പക്ഷേ അത് ഒ ടി ടിയിലേക്ക് പോയത് വലിയ സങ്കടമുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പം ക്യാമറ അല്ലെങ്കിൽ എഡിറ്റിങ് വശങ്ങളിലൊക്കെ പ്രവർത്തിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആൾക്കാർ, അവർക്ക് ഒരു പക്ഷേ എന്താണ് പറയുന്നത്, അവർ ഒരു ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മുൻനിർത്തിയാണ് അവരത് മിക്സൊക്കെ ചെയ്തത്. പക്ഷേ അത് ഒ ടി ടിയിലേക്ക് പോരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ മാനസിക ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ കൂടി ആയതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ സിനിമ 5.1 കാണാനായിട്ട് എന്തെങ്കിലും നിർവാഹമുണ്ടെങ്കിൽ, ഞാനും വളരെ റിസ്ക് എടുത്താണ് ഈ സിനിമ 5.1 കാണാനായിട്ട് ഞാൻ തീരുമാനിച്ച് ഞാൻ കണ്ടത്. നിങ്ങൾ 5.1 തന്നെ കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക, ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നല്ല ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് അത് ആമസോൺ പ്രൈമിൽ നിന്നും നിങ്ങൾ ഡയറക്റ്റ് സ്റ്റീരിയോ സൗണ്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഈ സിനിമ ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും, യാതൊരു സംശയമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മാലിക് എന്ന സിനിമയുടെ വിശേഷങ്ങൾ. സിനിമ ഓവറോൾ എനിക്കിഷ്ടപ്പെട്ടു. കഥയും കഥാപശ്ചാത്തലങ്ങളും അഭിനയങ്ങളും അതുപോലെ തന്നെ ക്യാമറ വർക്ക്, കലാസംവിധാനം, എഡിറ്റിങ്, എല്ലാം വളരെ മികച്ച ഒരു വിഷ്വൽ ആൻഡ് സൗണ്ട് ഇമ്പാക്റ്റ് നമുക്ക് തരുന്ന ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞു കഥയും കഥാപശ്ചാത്തലം, ഞാൻ അതിനൊന്നും ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല, അത് വിമർശിക്കാൻ എനിക്കറിയില്ല, ഞാനതിനാളുമല്ല. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ മറ്റ് എപ്പിസോഡുകൾ കാണുക. ഓക്കെ, എന്നിരുന്നാലും മാലിക്കിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എത്രയും പെട്ടെന്ന് തന്നെ മാലിക്ക് നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിൽ നിങ്ങൾ ആസ്വദിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാലിക്ക് എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.